കുറച്ച് രോഗങ്ങൾ, ഒരു ആറ് രണ്ട് ചാപ്റ്ററിലായിട്ട് ഒരു ആറോ ഏഴോ രോഗങ്ങളേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഫീഡിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ രോഗമാണ്. ഈറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു രോഗം. മറ്റൊരു ചാപ്റ്ററിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. അപ്പം ഈ രണ്ട് രോഗങ്ങളും ഒരേ ചാപ്റ്റർ അടുപ്പിച്ചടുപ്പിച്ചാണ് DSM-5 നരേറ്റ് ചെയ്ത് പോകുന്നത് രണ്ട് രോഗങ്ങളായിട്ട്. അപ്പം ഒന്നാമത്തെ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫീഡിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ആഹാരം കഴിക്കുന്നതിനകത്തും ആഹാരം കഴിക്കുന്ന രീതിയിലുണ്ടാകുന്ന പ്രയാസങ്ങളും, ചില ആൾക്കാർക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് രോഗങ്ങളാണ്. അപ്പം ഇതിനകത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിനകത്ത് അവരെടുത്ത് പറയുന്ന പിക്ക എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് സംസാരിക്കും. റുമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്ന മറ്റൊരു രോഗത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവോയ്ഡന്റ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. അനറക്സിയ നെർവോസ, ബുളൂമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ്. അപ്പം ഏകദേശം നിങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള രണ്ട് മൂന്ന് രോഗങ്ങളുണ്ട്. അനറക്സിയ കേട്ടിട്ടുണ്ടാകും, ബുളൂമിയ കേട്ടിട്ടുണ്ട്, ബിഞ്ച് ഈറ്റിംഗ് കേട്ടിട്ടുണ്ടാകും. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ആദ്യമായിട്ട് അവർ സംസാരിക്കുന്നത് പിക്ക എന്ന് പറയുന്ന ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിക്ക പിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ചില ആൾക്കാർ കഴിക്കും. നമ്മൾ റീസെൻ്റായിട്ട് വായിച്ചായിരുന്നു പത്രത്തിൽ, കുറച്ച് നാളിന് മുമ്പാണ്, ഒരു മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് കുറേ സ്പൂണും മുള്ളും പിന്നെ ഫോർക്കും അതോടൊപ്പം തന്നെ പിന്നൊക്കെയും കിട്ടിയെന്നും പറഞ്ഞൊക്കെ, മുട്ടുസൂചിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കല്ലൊക്കെയും കിട്ടിയെന്നും പറഞ്ഞൊക്കെ അല്ലേ. അപ്പം അത് ഈ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പണ്ടെൻ്റെ കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിൻ്റെ അരിക്ക് ഞാനിത് ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു മൃഗത്തിലാണ്, ഈ രീതിയിലല്ല, അന്ന് നമുക്ക് ഇതൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ വന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് തൊട്ടപ്പുറത്ത് ഒരു രണ്ട് മൂന്ന് വീട് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പെൺപിള്ളേരാണ് അവിടെ ഉള്ളത്. ഒരാൾ എൻ്റെ കൂടെ എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ചതാണ്. ഇവരെ വീട്ടിൽ കുറേ പശുക്കളുണ്ടായിരുന്നു കുഞ്ഞിലെ. അതിനകത്ത് ഒരു പശുവിനെ ഇവരിങ്ങനെ എപ്പോഴും അഴിച്ചു വിട്ടേക്കും. പശു ഒരിക്കലും അത് വലുതായിട്ട് പുല്ല് കഴിക്കുക അങ്ങനൊന്നും ചെയ്യത്തില്ല. പക്ഷേ അത് കഴിക്കുന്നത് അങ്ങനെ നടന്ന് റോഡിലെല്ലാം പോയിട്ട് പത്രം എടുത്ത് കഴിക്കുമായിരുന്നു. പത്രം ഏതൊരു വീട്ടിൽ പത്രം കിടന്നാലും ഇത് കഴിക്കും, പേപ്പർ കടലാസുകൾ കഴിക്കുന്ന ഒരവസ്ഥ. ഞാനിതുമായിട്ടൊന്ന് കണക്ട് ചെയ്തതന്നേ ഉള്ളൂ. ചില ആൾക്കാരിലുണ്ടാകുന്ന ഒരു വലിയൊരു പ്രയാസമാണ് നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇവരെ കഴിക്കും. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികൾ മണ്ണ് വാരുത്തുന്നു, അത് യാദൃശ്ചികമാണ്, സ്വാഭാവികമാണ്. എന്നാലും ചില ആൾക്കാർ അത് ഡിവലപ്പ് ചെയ്യും, മണ്ണ് കഴിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ കല്ലുകൾ, ഇലകൾ, ഇങ്ങനെ ഇത് നോൺ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസ് ആയിട്ടല്ലാത്ത കാര്യങ്ങൾ കഴിച്ച് അവർക്ക്, പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്നൊന്നും ആദ്യ കാലങ്ങളിലൊന്നും വലിയ അസുഖമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അതൊരിച്ചിലൂടെ കൂടിയതലായിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഫിസിയോളജിക്കലായിട്ടുള്ള പ്രയാസം ഉണ്ടാകുന്നത്. കഴിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും ത്വരയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അപ്പം പെർസിസ്റ്റന്റ് ഈറ്റിംഗ് ഓഫ് നോൺ ന്യൂട്രീഷൻ ആരെങ്കിലും പറയാനായിട്ട് ശ്രമിക്കണം. ഞാൻ അറിയുന്ന ഒരു ടീച്ചർ, ടീച്ചർ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോർഡിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനം വരുന്ന ചോക്ക് എഴുതി എഴുതി തീരുമല്ലോ അവസാനം, ചോക്ക് അവസാനം വരുന്ന എഴുത്ത് ആരും കാണാതെ അതങ്ങ് വിഴുങ്ങും. ആ ചോക്ക് അത് പുള്ളിക്കാരിയുടെ ഹാബിറ്റ് ആണ്. അതായത് ചോക്ക് ബോർഡിൽ എഴുതി എഴുതി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പൊട്ടിച്ചിട്ടെങ്കിലും ഒരു കഷ്ണം എടുത്തങ്ങ് വിഴുങ്ങും. അത് സാർപ്പം പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അങ്കിളിന്റെ ഒരു മോനുണ്ട്, അവന് നല്ല സുഖമില്ലാത്ത പയ്യനാണ്, ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു ഓട്ടിസോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയുള്ളതാണ്, എന്നേക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സിന് ഇളയതാണ്. അപ്പൊ ഇവന്റെ ഒരു പ്രത്യേക കുഞ്ഞുനാൾ മൂലേ കാണുന്നതാ ഇവൻ ഈ അയലത്തൊക്കെ ഇങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഈ ചേട്ടന്മാരൊക്കെ സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെ ബീഡി വലിച്ചിട്ടോ കളയുന്ന ബീഡി കുട്ടികളുണ്ടല്ലോ, ഈ ബീഡി കുട്ടിയും സിഗരറ്റ് ഇത് എടുത്തിട്ട് അത് പൊളിക്കും, പൊളിച്ചിട്ട് അതിനകത്തിരിക്കുന്ന ഈ സാധനം കഴിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവം. സാർ ഇപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തതാ, ചില ആൾക്കാർക്ക് അത് എല്ലാം ഈ പിക്ക് വരുന്നത്.
മറ്റേ ഫ്രീസ് ചെയ്തിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇല്ലേ, അല്ലെങ്കിൽ കപ്പിൽ വെച്ചിട്ട് അത് ഫ്രീസ് ചെയ്തിട്ട് അതിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അതിങ്ങനെ കടിച്ച് കടിച്ച് തിന്നണം. അല്ലാണ്ട് മറ്റു ചില വെറുതെ പറ്റില്ല, അത് അങ്ങനെ ആ ഒരു കടിച്ച് തിന്നണ ഒരു ടെൻഡൻസി. ക്രൈറ്റീരിയ പറയുന്നത് പെർസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈറ്റിംഗ് എ നോൺ ന്യൂട്രീഷ്യസ് നോൺ ഫുഡ് സബ്സ്റ്റൻസ് ഓവർ എ പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 മന്ത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മാസത്തോളം എങ്കിലും കഴിച്ചിരിക്കണവരാണ്, അതുണ്ടാകുന്ന ട്രിഗർ ഉണ്ടാകുന്നു, ആ അവസ്ഥയിൽ കഴിക്കുന്നതാണ്. ദ ഈറ്റിംഗ് ഓഫ് നോൺ ന്യൂട്രീഷ്യസ് ഓർ നോൺ ഫുഡ് സബ്സ്റ്റൻസ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു ദ ഡെവലപ്മെന്റ് ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ. രണ്ടാമത്തെ ക്രൈറ്റീരിയ അവരെടുത്ത് പറയുന്നത് ആ പ്രായത്തിൻ്റെ, ചില കുട്ടികളിലൊക്കെ ഇത് പ്രായത്തിൻ്റെതായിട്ടുണ്ടാകാം, അപ്പം അത് ഒരിക്കലും നമുക്ക് അങ്ങനെ കണക്കൂട്ടാനായിട്ട് പാടില്ല. ആ പ്രായത്തിൻ്റെ ആ മൈൽ സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷവും അവർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവർ ആ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അതിനെ പറയുന്നത്. ഈറ്റിംഗ് ബിഹേവിയർ ഇസ് നോട്ട് പാർട്ട് ഓഫ് കൾച്ചറലി സപ്പോർട്ടഡ് ഓർ സോഷ്യലി നോർമേറ്റീവ് പ്രാക്ടീസ്. ഇപ്പം നമ്മൾ ആദ്യ സമയത്തിൽ മെൻ്റൽ ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കൾച്ചറൽ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പം ചില കൾച്ചേഴ്സിലൊക്കെ ചില ആൾക്കാരെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, അപ്പം അതൊന്നും ഒരിക്കലും ഇൻക്ലൂഡ് ആകും, അതല്ലാതെ തന്നെ അവർക്കുണ്ടാകണം. ഇഫ് ഈറ്റിംഗ് ബിഹേവിയർ ഒക്കേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അനദർ മെൻ്റൽ ഡിസോർഡർ, ഇപ്പം പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ എൻ്റെ അങ്കിളുടെ മോൻ, അവൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു പയ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്രൈറ്റീരിയ വരത്തില്ല, ആ അവസ്ഥയുള്ളത് കൊണ്ടാണ് ആളിത് കഴിക്കുന്നത്. അപ്പം ഇവര് പിക്ക എന്ന് പറയുന്ന രോഗിക്ക് ഒരിക്കലും മെന്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ സ്കിസോഫ്രിയയോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസോ ഇങ്ങനെ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. പക്ഷെ ആള് സ്വാഭാവികമായിട്ടും ആ അവസ്ഥയിലേക്ക് പോകുന്നത് കഴിക്കണം എന്നുള്ള അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ എടുത്തു പറയുകയാണ് ക്ലിനിക്കൽ ഡയഗ്നോസ്. അപ്പം ഇത് ഏകദേശം പ്രിവലൻസ് അൺക്ലിയർ ആണ്, എത്രമാത്രം ഉണ്ടെന്നൊന്നും നമുക്കിതറിയത്തില്ല, ഇഷ്ടംപോലെ ആൾക്കാരിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺസെറ്റ് ആയിട്ട് പറയുന്നത് ഇത് തുടക്കം സമയങ്ങളൊക്കെയും ചൈൽഡ്ഹുഡ് ആണ്, അഡോളസൻസ് ആണ്, അതോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ അഡൽഹുഡിലേക്ക് വരുമ്പോഴും ഇതുണ്ടായി തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓൾദോ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഈസ് മോസ്റ്റ് കോമൺലി റിപ്പോർട്ടഡ്, സാധാരണ രീതിയിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും. എന്നാൽ അഡോളസൻസ് ഏജിലേക്ക് വരുന്നവർക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ അഡൽഹുഡിലേക്ക് പോകുന്നവർക്കും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിക്ക ക്യാൻ ഒക്കർ ഇൻ അതർവൈസ് നോർമലി ഡെവലപ്മെന്റ് ചിൽഡ്രൻ വേറാസ് ഇൻ അഡൽട്ട് ഇറ്റ് അപ്പിയേഴ്സ് മോർ ലൈക്ലി ടു ഒക്കർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. സാധാരണ രീതിയിൽ ഒരു അഡൽട്ട്ഹുഡിലേക്കൊക്കെ എത്തിയ ഒരാളിലേക്കാണ് ഈ പിക്കാട് അവസ്ഥ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റിട്ടാർഡേഷനോ എന്തെങ്കിലും സംഭവങ്ങളുടെ ഒരു ചെറിയ ഒരു മൈൽഡ് ഫോമൊക്കെ അവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ ഒരു രോഗമായിട്ട് പറയാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് അവരെടുത്ത് പറയുന്നുണ്ട്, അനറക്സി ആകാൻ പാടില്ല, ഫെറ്റീഷ്യസ് ഡിസോർഡർ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ആ ഡിസോർഡർ ഉള്ളവർക്കും ഇതുണ്ടാകാം, അപ്പം അത് റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെയുള്ളവർക്കും ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോൺ സൂയിസൈഡ് അല്ലെങ്കിൽ സെൽഫ് ഇഞ്ചുറി സിൻഡ്രം അങ്ങനെയുള്ള ബിഹേവിയർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. ഇതാണ് പിക്ക എന്ന് പറയുന്ന രോഗം. ക്ലിയർ ആണോ? യെസ് ഫാദർ. ഓക്കെ, ഇനി രണ്ടാമത്തെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് റുമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവച്ചഴച്ച് കഴിച്ച സാധനങ്ങൾ അവർ ഉള്ളിലേക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കഴിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യും, ഇതിങ്ങനെ തികട്ടി വരും, മുകളിലേക്ക് വരും. റിപ്പീറ്റഡ് റീജുറേഷൻ ഓഫ് ഫുഡ് ഓവർ എ പീരീഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 മന്ത്, ഒരു മാസക്കാലമെങ്കിലും അതുണ്ടാകണം. റീജുറേറ്റ് ഫുഡ് മേ ബി റീച്ചൂഡ്, അപ്പം വായിലേക്ക് ആ തികട്ടി വരുന്ന സാധനം ഇവരെന്ത് ചെയ്യും. ഞാനിത് ക്ലാസ്സിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ നേഴ്സുമാർ പിള്ളേർക്കൊക്കെ ക്ലാസ് എടുത്തിട്ട് ഓഫ്ലൈൻ ക്ലാസ്സാണ്, അപ്പം ഇത് ഇങ്ങനെ കാണിക്കും. ഒരു കൊച്ചു കഴിഞ്ഞ ആഴ്ച ഇത് ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്നുണ്ട്, ഞാനിത് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ വായിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ റീച്ചൂ ചെയ്തിട്ട് അത് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്, ആ വയറ്റിലേക്ക് തികട്ടി വരും, ആ തികട്ടി വന്ന സാധനം വീണ്ടും അവർ ചവയ്ക്കും, ചവച്ചിട്ട് അത് ഒന്നുകിൽ തുപ്പിക്കളയും, അതല്ലെങ്കിൽ അതങ്ങനെ അവർ വീണ്ടും കഴിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഈ റുമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ദ റിപ്പീറ്റഡ് റീജുറേഷൻ ഈസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ടു ദ അസോസിയേറ്റഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഓർ അതർ മെഡിക്കൽ കണ്ടീഷൻ. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് വയറിന് എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം ഉള്ളവർക്ക് ഇതുണ്ടാകാം,
അത് ഉണ്ടാകാനായിട്ട് പാടില്ല. അതല്ലാതെ തന്നെ ആൾക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ പ്രീ ന്യൂമറേഷൻ ഡിസോർഡർ എന്നാണ് പറയപ്പെടുന്നത്. ദ ഈറ്റിംഗ് ഡിസ്റ്റർബൻസ് ഇസ് നോട്ട് ഒക്കർ എക്സ്ക്ലൂസീവ്ലി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് അനറക്സിയ. ഇനി നമ്മൾ പറയുക അനറക്സിയ എന്താണ്, നെറോസ എന്താണ്, അല്ലെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ്, അങ്ങനെയുള്ള രോഗങ്ങളിലും ഇത് അവോയ്ഡ് ദ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഈസ് ഈറ്റിംഗ്. അപ്പം ആ ക്രൈറ്റീരിയ ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മറിച്ച് സ്വാഭാവികമായിട്ടും നന്നായിട്ട് ആഹാരം കഴിച്ചു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലം ഒന്നുമില്ല, അവരുടെ വായിലേക്ക് സംഭവം തികട്ടി വരുന്നു, അത് അവർ വീണ്ടും ചവച്ച് അരയ്ക്കുന്നു, ഒന്നുകിൽ കഴിച്ചിറക്കുന്നു അല്ലെങ്കിൽ തുപ്പിക്കളയുന്നു. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ മാത്രമായിരിക്കണം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് മെൻ്റൽ ഡിസോർഡറുകളോ അല്ലെങ്കിൽ അനദർ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സുകളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെയും പ്രിവലൻസ് നല്ലൊരു ശതമാനം ജനങ്ങളിൽ ആൾക്കാരിൽ ഈ ഒരു പ്രയാസം ഉള്ളതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഓൺസെറ്റ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഇൻഫൻസിയിലും ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും ഒക്കെ ആയിട്ട് ഇത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊമോർബിഡിറ്റി ക്രൈറ്റീരിയ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത്രയും രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തത് പിക്ക എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത് നമ്മള് റുമിനേഷൻ ഡിസോർഡർ പറഞ്ഞു, ഇനി മൂന്നാമത്തെ ഒരു രോഗമാണ് അവോയ്ഡൻ്റ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക്. ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താണ് ഈ സംഭവത്തെ കംപ്ലീറ്റ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്, ഫുഡിനെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ടല്ല ഞാൻ ഫീച്ചർ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് DSM ഡയഗ്നോസിസ് ഓഫ് ഫുഡ് ഡിസോർഡർ ഈസ് ഇൻഫൻസി ഓർ ഏർലി അഡൽഹുഡ് എന്നാണ് DSM-4 പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴും അവർ പറയുന്നത് ഇത് ഏത് സമയത്തും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് DSM-5 വന്നപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് സാധാരണ രീതിയിൽ അത് ഇൻഫൻസിയിൽ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിലായിരുന്നു കണ്ടിരുന്നത്. ദ മെയിൻ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഫുഡ് ഡിസോർഡർ ഈസ് അവോയ്ഡൻസ് ഓർ റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ് ഇൻടേക്ക്. അപ്പം ഫുഡ് എടുക്കാനായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡൊക്കെ കംപ്ലീറ്റ് അടങ്ങ് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അത് അവർക്ക് ഒരിക്കലും ഭക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, അവർക്ക് അതിനകത്തോട്ട് പോകാനായിട്ട് അത് എന്താണ് സ്വീകരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഒരു 4 ക്രൈറ്റീരിയ അവരെടുത്ത് പറയുന്നുണ്ട്. DSM-5 പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വെയിറ്റ് ലോസ്റ്റ് സംഭവിക്കണം, ഭയങ്കരമായിട്ട് അവർക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാണിക്കണം, അവർക്ക് ഡെഫിഷ്യൻസി എല്ലാ രീതിയിലും ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഡെഫിഷ്യൻസി അതിലേക്ക് പോകണം. അപ്പം അത് രണ്ടാമത്തതായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഡിപ്പെൻസ് ഓൺ ഇന്റേണൽ ഫീഡിങ് ഓർ ഓറൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്. അവർക്ക് എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള ഇത് ഡിപ്പെൻഡൻസി, ഏതെങ്കിലും ഒരു ഫുഡിലേക്കുള്ള ഡിപ്പെൻസിയോ അല്ലെങ്കിൽ ഓറലായിട്ട് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലേക്കുള്ള പോകുന്ന പകരം കുത്തിവെക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ടെൻഡൻസിയൊക്കെ അവർക്ക് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോസോഷ്യൽ ഫങ്ഷൻസിനകത്ത് ഇവർക്ക് പ്രയാസം ഉണ്ടാകണം. അപ്പം ഇത്രയും 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇതിൽ ഏതെങ്കിലും 2-3 ഉണ്ടാകണം എന്നുള്ളതാണ് DSM-5 പറയുന്നത്. അപ്പം ഏതെങ്കിലും രീതിയിൽ അവരെന്താണ് ഫുഡിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോഡിയിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ന്യൂട്രീഷനായിട്ടുള്ള ഡെഫിഷ്യൻസി സംഭവിക്കുന്നു, ഏതെങ്കിലും ഒരു ഫുഡിനകത്തോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സപ്ലിമെൻറ്റിനകത്തോട്ടോ അവരെ ഡിപ്പെൻഡൻസി കാണിച്ചേക്കാം, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. എല്ലാ ഫുഡും അവോയ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫുഡ് അത് ഓറലായിട്ട് എടുക്കുന്ന രീതിയിലോ കുത്തിവെക്കുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും അവർ പോകുന്നത്. അതിൻ്റെ അതോടൊപ്പം തന്നെ അവർക്ക് എന്താണ് സൈക്കോസോഷ്യൽ ഫങ്ഷൻസിനകത്ത് പ്രയാസം ഉണ്ടാകണം. ഇതാണ് അവോയ്ഡൻ്റ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ എന്ന് പറയുന്ന രോഗം. ക്ലിയർ ആണോ? യെസ് ഫാദർ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, 3 രോഗങ്ങളാണ് ഇന്ന് ഞാൻ പറയാം. ഇത് എന്താണ് പരീക്ഷയ്ക്കൊക്കെ ഇഗ്നോ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചോദിക്കുന്നത് അനറക്സിയ എന്താണ്, ബുളൂമിയ എന്താണ്, നെർവോസ എന്താണ്. അനറക്സിയ നെർവോസ, ബുളൂമിയ നെർവോസ ആൻഡ് ബിഞ്ച് ഈറ്റിംഗ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് പ്രധാനമായിട്ട് എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടേക്കുന്ന 3 രോഗങ്ങൾ. എന്താണ് അനറക്സിയ? അനറക്സിയയുടെ പ്രത്യേകത ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറയാം, അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് കറക്റ്റായിട്ട് കിട്ടും.
അനറക്സിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ്, സ്വാഭാവികമായിട്ടും അവർ കഴിക്കേണ്ട ഫുഡിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫിസിയോളജിക്കൽ ഡിഫക്ട്സുകൾ സംഭവിക്കുന്നു. അപ്പം സാധാരണ ഞാൻ ഒന്ന് രണ്ട് ഇടയ്ക്ക് ചോദ്യങ്ങളായിട്ടാണ് ചെറുതായിട്ട്, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താ പറയുക, ഈ മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന എത്രാമത്തെ ഏജിലായിരുന്നു? 13, 14, 15. ഇപ്പോഴ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പഠനങ്ങളും ഒക്കെ പറയുന്നത് എത്രാമത്തെ ഏജിലാണെന്ന് അറിയാവോ? 9, above 9. എട്ട് വയസ്സ് പ്രായമാകുന്ന കുട്ടികളിൽ പോലും കണ്ടുവരുന്നത്, ഈവൻ 6 ഏജില്, അറ്റ് ദി ഏജ് ഓഫ് 6 കണ്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു അത്യാവശ്യം ഒരു കോമൺ രീതിയിൽ ഇവർ പറയുന്നത് ആഫ്റ്റർ 8 years, 8-9 അങ്ങോട്ടും മുകളിലോട്ടുള്ള ഏജുകളിലെല്ലാം ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി ബിറ്റ്വീൻ 9 to 12 എന്തായാലും ആവാറുണ്ട്, ഉറപ്പായിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 8 years ആണ് പറയുന്നത്. അപ്പം ഇനി സാധാരണ പണ്ടൊക്കെ ഈ മെനോപോസ് എന്താണെന്ന് അറിയാല്ല, സെസേഷൻ ഓഫ് മെൻസ്ട്രൽ പീരീഡ്. അപ്പം ആ സെസേഷൻ ഓഫ് മെൻസ്ട്രൽ പീരീഡ് എത്രാമത്തെ വയസ്സിലായിരുന്നു സംഭവിക്കുന്നത്? അത്യാവശ്യം മുകളിലോട്ടുള്ള ഏജിലായിരുന്നു, ഒരു പണ്ടൊക്കെ പറഞ്ഞ 40, 45, 50, 55 അങ്ങോട്ടായിരുന്നു. ഇപ്പോഴത് 30 താഴെ പറയുന്നു, 30, 35 ഒക്കെ പറയുന്നുണ്ട്. അപ്പം അത്രയും വ്യത്യാസങ്ങളാണ് ഇപ്പോഴത്തെ. കാരണം 9-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 8-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നെങ്കിൽ അത് 30. അപ്പൊ അത്രയും ഡിഫറൻസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അനറക്സിയ നെർവോസയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്താണ്, ഇങ്ങനെയുള്ള ആൾക്കാർ ഫുഡ് കഴിക്കത്തില്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് ഫുഡിനെ അവോയ്ഡ് ചെയ്യുന്നു. ആ അവോയ്ഡൻസ് ഉണ്ടാകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് മെലിഞ്ഞു പോകുന്നു, ഭയങ്കരമായിട്ട് മെലിയുന്നു. നമുക്ക് ഈ രണ്ട് എന്താണ് കോൾഡറിന്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് എൽബോസ് ഉണ്ട്, ഇങ്ങനെ എൽബോ എന്താ പറയുന്നത്, ഒരു രണ്ട് എല്ലുകൾ നമ്മൾ കാണത്തില്ലേ, രണ്ടും ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കും, നന്നായിട്ട് ബൾജ് ചെയ്ത് നിൽക്കും, ബാക്കി ഭാഗങ്ങളെല്ലാം താഴ്ന്നിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ പ്രത്യേകത, മുടിയൊക്കെ പിടിക്കുമ്പോൾ മുടി ഭയങ്കരമായിട്ട് പോകും, നഖത്തിന്റെ അറ്റത്ത് ഭയങ്കര മഞ്ഞ കളറായിരിക്കും, നഖം പിടിക്കുമ്പോൾ ഒടിഞ്ഞൊക്കെ പോകും. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ഇവർക്ക് മെനോപോസ് സംഭവിക്കും. ഇതാണ് അനറക്സിയ നെർവോസയുടെ ഒരു സിംപ്റ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓഫ് എനർജി ഇൻടേക്ക് റിലേറ്റഡ് ടു റിക്വയർമെന്റ്, ഇവർക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ്, ഇത്രയും നിശ്ചിത അളവിൽ അവർക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം അവരുടെ ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ വെയിറ്റ് വയ്ക്കും അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് അനറക്സിയയിൽ, ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ലോ ബോഡി വെയിറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഏജ്, sex, developmental trajectory, and physical health. Significant low weight is defined as the weight that is less than minimal normal. ഒരു ആൾക്ക് വേണ്ട രീതിയിലോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അഡോളസൻസിന് ആവശ്യമായിട്ടുള്ള മിനിമലി എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ശരീരത്തിൽ വെയിറ്റ് അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അനറക്സിയയുടെ പ്രത്യേകത. അപ്പം ഈ അനറക്സിയയിൽ ഇവർ സ്വാഭാവികമായിട്ടും എന്താണ് ഇന്റൻസ് ഫിയർ ഓഫ് ഗെയിനിങ് വെയിറ്റ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഭയങ്കരമായിട്ടും വെയിറ്റ് കൂടുമോ എന്നുള്ള ഭയങ്കര പേടിയായിരിക്കും ഇവർക്കുണ്ടാകുന്നത്, ഭയങ്കരമായിട്ടുള്ള പേടി, അങ്ങനെ വെയിറ്റ് കൂടുമോ എന്നുള്ള പേടി ഉണ്ടാകുന്നു. പെർസിസ്റ്റന്റ് ബിഹേവിയർ ദാറ്റ് ഇന്റർഫിയർസ് വിത്ത് വെയിറ്റ് ഗെയിൻ ഈവൻ ദോ സിഗ്നിഫിക്കൻ ലോ വെയിറ്റ്, അവർക്ക് യഥാർത്ഥത്തിൽ വെയിറ്റ് ആവശ്യമുള്ള വെയിറ്റ് പോലും ഇല്ല, എന്നിരുന്നിട്ടും ഈ കുട്ടികൾക്ക് ഇനി വെയിറ്റ് കൂടുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആകുലതയും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റർബൻസ് ഇൻ ദ വേ ഓഫ് ഇൻ വിച്ച് ബോഡി വെയിറ്റ് ഓർ ഷേപ്പ് ഈസ് എക്സ്പീരിയൻസ്ഡ്, ഇവർക്ക് ആ ശരീര ഷേപ്പിനെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ടുള്ള ട്രിഗർ ഉണ്ടാകും. ഇതാണ് അനറക്സിയ നെർവോസ. വ്യക്തമാണോ? കൂടുതലും എനിക്ക് തോന്നുന്നു മറ്റേ മോഡൽസ് ഒക്കെ കൂടുതൽ വരുന്ന ഒരു
കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ മോഡൽസിനൊക്കെ ഇത് ഉണ്ടാകാം, ചില അവർ പ്രത്യേകിച്ച് മോഡൽസ് ആ മോഡൽസ് ആകാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം, അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല എന്താണ്. പക്ഷെ അവർക്ക് ആ ട്രിഗേഴ്സ് ഉണ്ടാകണം, ട്രിഗർ ഉണ്ടാകണം, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അവോയ്ഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അടുത്ത രോഗത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസമുള്ള ശ്രദ്ധിച്ചിരിക്കുക. അതിനകത്ത് നമ്മൾ പറയുന്നത് ബുളൂമിയ നെർവോസ് ആണ് പറയുന്നത്. അതിന്റെ റിസ്കും അനറക്സിയയുടെ വലിയൊരു പ്രത്യേകത, ഇവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഭയങ്കരമായിരിക്കും കേട്ടാ അനറക്സിയ നെർവോസ് ആയി. ബുളൂമിയ എന്ന് പറയുന്ന രോഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് റെക്കറന്റ് എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ്. അപ്പം അനറക്സിയയിൽ എന്തായിരുന്നു, അവർ കംപ്ലീറ്റ് ആയിട്ട് ആഹാരം കഴിക്കുന്നില്ല, അവർക്ക് ഭയങ്കരമായിട്ടുള്ള തടി വയ്ക്കുവോ വണ്ണം കൂടുവോ ഇവരുടെ ശരീര ഷേപ്പ് പോകാറുവോ എന്നൊക്കെയുള്ള ആകുലതയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യുക. എന്നാൽ ഇവിടെ ബുളൂമിയയിൽ ഭയങ്കരമായിട്ട് ഇവരെ കഴിക്കും, നന്നായിട്ട് കഴിക്കും, ഇടവിട്ട് 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 റെക്കറന്റ് ആയിരിക്കും. റെക്കറന്റ് എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ് കണ്ട് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനിടയ്ക്ക് ഇങ്ങനെ രീതിയിൽ ഭയങ്കരമായിട്ട് കഴിക്കും. അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈറ്റിംഗ് ഇൻ എ ഡിസ്ക്രീറ്റ് പീരീഡ് ഓഫ് ടൈം വിത്തിൻ എനി 2-hour period, രണ്ട് മണിക്കൂറിനിടയ്ക്ക് അവർക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടായിട്ട് അവർ കഴിക്കും. വീണ്ടും സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി അവർ കഴിക്കും. ഫുഡ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റാദർ വാട്ട് മോസ്റ്റ് ഇൻഡിവിജ്വൽ വുഡ് ഈറ്റ് ഇൻ എ സിമിലർ പീരീഡ് ഓഫ് ടൈം അണ്ടർ സിമിലർ സർക്കംസ്റ്റൻസ്. ഒരു ഒരു വസ്തു ഒരു വസ്തുതയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അവർ സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് ഇവർ കഴിക്കുന്നു. അത് രണ്ട് മണിക്കൂറിന് ഇടവിട്ടെങ്കിലും, രണ്ട് മണിക്കൂറിന് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഇടവിട്ട് 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 കഴിക്കുന്നതായിരിക്കും ഇവർ ഒന്നാമത്തെ പ്രത്യേകത. എ സെൻസ് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഈറ്റിംഗ് ഡ്യൂറിങ് ദ എപ്പിസോഡ്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ എന്താണ്, അവർക്ക് കഴിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കരമായിട്ടും കഴിക്കും. എ ഫീലിംഗ് ദാറ്റ് ഈസ് വൺ കനോട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ഓർ കൺട്രോൾ വാട്ട് ഹൗ മച്ച് വൺ ഈസ് ഈറ്റിംഗ്. സാധാരണ രീതിയിൽ കഴിക്കുന്നതിനേക്കാളൊക്കെയും കഴിയും. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ഉദാഹരണമായിട്ട് ഒരു ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് നല്ല പരിചയമുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവർക്ക് എന്താണ് ഹൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ വരുമ്പോഴത്തേക്കും, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രത്യേക സമയത്തേ കഴിക്കത്തുള്ളൂ. അത് യഥാർത്ഥത്തിൽ ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ ഒരു ഡിസോർഡറാണ് ഞാൻ പറയുന്നത്, അടുത്ത രോഗമാണ്. ആൾ ഈ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ആ ദിവസങ്ങളിലായിട്ട് ഏതെങ്കിലും കടയിൽ പോയി അലമാര നിറച്ച് ഇങ്ങനെ ചിപ്സ് വാങ്ങിച്ചു വയ്ക്കും. അത് ഒരു 10-25 പാക്കറ്റുകൾ ഇങ്ങനെ ഉണ്ടാകും. ആള് ആ ടെൻഷൻ കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടേയിരിക്കും, കഴിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ വണ്ണമായി ഇതായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ യു എനിക്ക് വണ്ണം കൂടി എന്ന ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആൾ യോഗയ്ക്ക് പോവും, എക്സസൈസിന് പോവും, രാവിലെ ഓടാൻ പോകും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളായി. പിന്നെ 6 മാസത്തേക്ക് കുഴപ്പമില്ല, വീണ്ടും ഇത് കഴിയുമ്പോഴത്തേക്ക് ആൾ വീണ്ടും കഴിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, അതിനെ യഥാർത്ഥത്തിൽ ബിഞ്ച് ഈറ്റിംഗ് എന്നാണ് പറയുന്നത്, അടുത്ത ഒരു രോഗമാണ്. അപ്പം അതേ സിംപ്റ്റം തന്നെയാണ് ഈ ബുളൂമിയയിലുള്ളത്. ബിഞ്ച് ഈറ്റിങ്ങും ബുളൂമിയയിലും തമ്മിൽ വ്യത്യാസം വലുതായിട്ടൊന്നുമില്ല. ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ ഡിസ്ക്രീറ്റ് ടൈമാണ്. ബുളൂമിയയുടെ പ്രത്യേകത ആഡഡായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെന്താണ് ഈ ടെൻഷൻ അല്ലെങ്കിൽ കഴിച്ചു ബിഞ്ച് ഈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെ അയ്യോ എനിക്ക് വണ്ണം കൂടുമോ, ഭയങ്കരമായിട്ട് വണ്ണമാകുന്നല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ വായിൽ കൈയിടും, കൈയിട്ടിട്ട് അത് ഛർദ്ദിച്ച് കളയാനായിട്ട് ശ്രമിക്കും, അതല്ലെങ്കിൽ ലാക്സിറ്റി മെഡിക്കേഷൻസ് വാങ്ങിച്ച് അത് ഉപയോഗിക്കും. ഇതാണ് ബുളൂമിയ നെർവോസ. സംഭവം പിടികിട്ടിയോ? റെക്കറന്റ് രണ്ടാമത്തെ ക്രൈറ്റീരിയ, റെക്കറന്റ് ഇന്നപ്രോപ്രിയേറ്റ് കോമ്പൻസേറ്ററി ബിഹേവിയർ ഇൻ ഓർഡർ ടു പ്രിവെന്റ് പെയിൻ. അവർക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പൻസേറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് കഴിച്ചു പോയല്ലോ, ഇനി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ, ലാക്സിറ്റി മെഡിക്കേഷൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ എന്നാ ഫാസ്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ചെയ്യും, ഇനി കഴിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അമിത എക്സസൈസ് ആരും ചെയ്യാത്ത രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഇവർ ചെയ്യും. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ദ ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് കോമ്പൻസേറ്ററി ബിഹേവിയർ ബോത്ത് ഒക്കർ ഓൺ ആവറേജ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഫോർ 3 months. 3 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഓരോ ആഴ്ചകൾക്ക് ഇടയ്ക്കെങ്കിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതോടൊപ്പം തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ സെൽഫ് ഇവാലുവേഷൻ
ആൻഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോഡി ഷേപ്പ് ആൻഡ് വെയ്റ്റ്, അവരുടെ വെയ്റ്റ് കൂടുന്നു അല്ലെ ബോഡി ഷേപ്പ് മാറുന്നു എന്നുള്ള സെൽഫ് ഇവാലുവേഷന് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ അടുത്ത ക്രൈറ്റീരിയ പറയുന്നത് ദ ഡിസ്റ്റർബൻസ് ഡു നോട്ട് എക്സ്ക്ലൂസീവ്ലി ഡ്യൂറിംഗ് എപ്പിസോഡ് ഓഫ് അനറെക്സിയ നെർവോസ നോട്ട് ഒക്കർ പെർസെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, പെർസെ. അപ്പം എന്താണ് അനറെക്സിയയുടെ സിംപ്റ്റം ഉള്ളത് കൊണ്ടാകാൻ പാടില്ല, ഇത് പ്രത്യേകം ക്രൈറ്റീരിയ ആയിരിക്കണം എന്നുള്ളതാണ് DSM പറയുന്നത്. ക്ലിയർ ആണോ ഇത്? അപ്പം അനറെക്സിയയും ബുളൂമിയയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി പറയാം. അനറെക്സിയയിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോഡി വെയ്റ്റും കാര്യങ്ങളും എല്ലാം അവർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. ബ്ലൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബിഞ്ച് ഈറ്റിംഗ് ആണ്, അമിതമായിട്ട് കഴിക്കുന്ന അവസ്ഥ. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, അതിനകത്ത് അപ്പോൾ അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒന്നി വായ കൈയിട്ട് ഛർദ്ദിച്ച് കളയാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സസൈസുകളെയും അതല്ലെങ്കിൽ അവർക്ക് എന്താണ് മെഡിക്കേഷൻസ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബ്ലൂമിയ എന്ന രോഗത്തിൻ്റെ പ്രത്യേകത. ഇവർക്ക് അമിതമായിട്ടുള്ള വണ്ണം കൂടുതലായിരിക്കും. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് പറയുന്ന ഇത് ശ്രദ്ധിക്കുക. അനറെക്സിയ നെർവോസ ബിഞ്ച് ഈറ്റിംഗ് പേർജിങ് ഈ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. പേർജിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള അവോയ്ഡൻസ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന, അപ്പം അതൊന്നും ആകാനായിട്ട് പാടില്ല. രണ്ടാമത് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്ന രോഗത്തിലും ഇതാകാനായിട്ട് പാടില്ല. മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവർ പറയുന്നത് ക്ലെവിൻ ലെവിൻ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ക്ലെവിൻ ലെവിൻ സിൻഡ്രം, ഇതിൻ്റെ പ്രത്യേകത എക്സസീവ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്, അമിതമായിട്ട് ഇവർ ഉറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഉറക്കമുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ 24 മണിക്കൂറുണ്ട്, ഈ 24 മണിക്കൂറുള്ള സമയത്ത് അല്ലെങ്കിൽ അത്രയേ ഉള്ള സമയം 20 മണിക്കൂർ ഇവർ ഉറക്കമായിരിക്കും, എന്നിട്ട് 4 മണിക്കൂർ ഇവർ എഴുന്നേറ്റിരുന്ന് കഴിക്കും. അത് വേറെ ഒരു രോഗമാണ്, അതല്ല എന്താണ് ബ്ലൂമിയ നെർവോസ് എന്ന. ക്ലെവിൻ ലെവിൻ സിൻഡ്രോം ഉള്ളവർക്കും ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് അവർ. പിന്നെ പ്രത്യേകിച്ച് മേജർ ഡിപ്രസീവ് ഡിസോർഡറുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഇതിൻ്റെ സിംറ്റംസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം റൂൾ ഔട്ട് ചെയ്യണം. റൂൾ ഔട്ട് ചെയ്തെങ്കിലേ ഈ രോഗമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊരു രോഗമാണ് ബിഞ്ച് ഈറ്റിംഗ്. ഈ കുറച്ച് വർഷത്തിന് ഒരു വർഷമായതേ ഉള്ളൂ, 1-2 വർഷം ഞാൻ വയനാട്ടിൽ ചെന്നതിന് ശേഷം ഒരു ഒരു ഇച്ചിരി തിരൂർ ആ ഭാഗത്തും കണ്ട് ഒരു ഹോട്ടലിനടുത്ത് ഇത് ചേച്ചിയാണ്. അപ്പം ഇവർ വന്നിട്ട് ഇവരുടെ ആങ്ങള ബ്രദർ, ഇവർ ഡൈവേഴ്സായി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കുമെന്ന്. അപ്പം ഈ ബ്രദറ് എന്തൊക്കെയോ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉള്ള ഒരാളാണ്. 6 മാസമൊക്കെ ഭയങ്കര ജോലിക്കാരനാണ്, ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. 6 മാസക്കാലം ഒരാൾ കട്ടപ്പണി ചെയ്യും, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കിയിട്ട് പിന്നീട് ഒരു 6 മാസത്തിൽ ഒരു 2-3 മാസം പുള്ളി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പോയി എവിടെയെങ്കിലും ഹോട്ടലോ ഇത് എടുത്തിട്ട് അവിടെ നിൽക്കും. അവിടെ അടി തുടങ്ങി കഴിഞ്ഞാൽ പൂരെ അടി, വെള്ളവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തടി, ഭയങ്കരമായിട്ട് കുടിക്കും, ഭയങ്കരമായിട്ട് കഴിക്കും. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ പുള്ളി നോർമലാണ്, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു രോഗമാണ് ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. റെക്കറൻറ്റ് എപ്പിസോഡ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ് ആൻഡ് എപ്പിസോഡ് ഓഫ് ബീങ് ഈറ്റിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബോത്ത് ഓഫ് ദ ഫോളോയിങ്, ഈറ്റിംഗ് ഇൻ എ ഡിസ്ക്രീറ്റ് പീരീഡ് ഓഫ് ടൈം, അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഈ 2 മണിക്കൂറിനിടയ്ക്ക് അവർ ഭയങ്കരമായിട്ടും സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നതിനേക്കാളും അപ്പുറം അവർ കഴിക്കുന്നു. എ സെൻസ് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഈറ്റിംഗ് ഡ്യൂറിങ് എപ്പിസോഡ്, ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതായിരിക്കണം ഈ 2 ക്രൈറ്റീരിയകൾ ആദ്യത്തെ എ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. രണ്ടാമത്തെ ബി ക്രൈറ്റീരിയ പറയുന്നത് ദ ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് 3 of the following. നമ്മുടെ ഒരു 5 കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം നിർബന്ധമായിട്ട് മീറ്റ് ചെയ്യണം. 1, ഈറ്റിംഗ് മച്ച് മോർ റാപ്പിഡ്ലി ദാൻ നോർമൽ, സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഭയങ്കര സ്പീഡിൽ ഇവർ കഴിച്ചു തീർക്കാം, റാപ്പിഡ്ലി കഴിക്കുന്നു. രണ്ടാമത്തെ ഈ ഈറ്റിംഗ് അണ്ടിൽ ഫീലിംഗ് അൺകംഫർട്ടബിളി ഫുൾ, എൻ്റെ വയറ് കഴിച്ച് വയറ് നിറഞ്ഞ് അത് കഴിഞ്ഞ് നെഞ്ചൊക്കെ നിറഞ്ഞ് തൊണ്ടയിലേക്ക് ആഹാരം ഇരിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ ഇവർക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. Eating large amount of food when not feeling physically hungry. വിശപ്പില്ല അവസ്ഥയിൽ പോലും ഇവർക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം എന്നുള്ള തോന്നല്. Eating alone because of feeling embarrassed by how much is one is eating. ഭയങ്കരമായിട്ട് എത്ര കഴിക്കുന്നു എന്നൊക്കെയുള്ള ആ അത് എംബാരസ്ഡ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ 5th criteria, feeling disgust with oneself, depressed, very
വെരി ഗിൽറ്റി ആഫ്റ്റർ ബേർഡ്സ്. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നു, അതല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നു. അയ്യോ ഞാൻ കഴിച്ചു പോയല്ലോ, ഇത്രയും എമൗണ്ട് കഴിച്ച് കഴിക്കാനായിട്ട് പാടില്ലായിരുന്നു, ഇനി എന്താകുമോ എൻ്റെ ശരീരം, ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് മാർക്ക് ഡിസ്ട്രസ് റിഗാർഡിങ് ബിഞ്ച് ഈറ്റിംഗ് ഈസ് പ്രസൻറ്റ്. ഈ പ്രസൻ്റ് ആയിട്ട് മാർക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ട്രിഗേഴ്സ് ഉണ്ടാകുന്നു. ദ ബിഞ്ച് ഈറ്റിംഗ് ഒക്കേഴ്സ് ഓൺ ആൻ ആവറേജ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഫോർ 3 മന്ത്സ്. 3 മാസക്കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അറ്റ്ലീസ്റ്റ് വൺസ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞ ആ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വർഷത്തിൽ, അവരെന്തെങ്കിലും പറഞ്ഞാൽ വർഷത്തിൽ ഒരു 6 മാസം എന്നുള്ളതാണ്. ഈ 6 മാസത്തിൽ കുറച്ച് ദിവസങ്ങളിൽ പോയി കുറേ നാളത്തേക്ക് 2-3 മാസത്തേക്കെങ്കിലും എവിടെയെങ്കിലും വീടോ വാടകയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഹോട്ടലുകളിൽ തന്നെ വാടകയ്ക്ക് എടുത്തിട്ട് ആള് വെള്ളം അടിയും ഈ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതാണ് ബിഞ്ച് ഈറ്റിംഗിൻ്റെ പ്രത്യേകത. ഇത്രയുമാണ് ആ ഒരു ചാപ്റ്ററിനകത്തുള്ള രോഗാവസ്ഥകൾ. സർ, നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാല് കൊറേ എടുക്കും, അവർക്ക് ആ ലിമിറ്റ് മനസ്സിലാവുന്നില്ല. അതും ഇതിലൊക്കെ പെട്ടത് തന്നെയാണോ? നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം ഉണ്ടാകണം. അപ്പൊ അത് മാത്രമായിട്ട് വെച്ചിട്ട് നമുക്ക് ഇന്ന രോഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ രീതിയിൽ അവര് വിചാരിക്കും അവർക്ക് കൊറേ കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ കൊറേ ഫുഡ് എടുക്കും, ഒന്നുമല്ല അവരത് മൊത്തം കഴിച്ചിട്ട് വോമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് ലാസ്റ്റ് ആകുമ്പോ എൻഡ് ആകുമ്പോ അവര് ഫുൾ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒരു സംഭവമല്ല. മറ്റവരെന്ന് പറഞ്ഞാൽ ഫുള്ളും കഴിക്കും, കഴിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഇത്രയും കഴിക്കണ്ടായിരുന്നു എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഇവരെ കാണിക്കും. ഇനി അടുത്ത ഒരു ചാപ്റ്ററിലെ 2 രോഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ നമുക്ക് 2 രോഗങ്ങളേ ഉള്ളു, ബാക്കിയെല്ലാം അൺസ്പെസിഫൈഡ് ആൻഡ് അൺസ്പെസിഫൈഡ് ആണ്. ഒന്നാമത്തെ രോഗം എലിമിനേഷൻ ഡിസോർഡർ. അപ്പൊ നമ്മൾ ഇത്രയും നേരം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഇനി നമ്മുടെ എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസ്ഥ. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ എടുത്തോട്ടെ. എലിമിനേഷൻ ഡിസോർഡർ ഇസ് ഇൻവോൾവ് ദ ഇൻഅപ്രോപ്രിയേറ്റ് എലിമിനേഷൻ ഓഫ് യൂറിൻ ആൻഡ് ഫീസസ്. അപ്പം ചില ആൾക്കാർ എന്താണ് മൂത്രം ഒഴിക്കുന്നതും ടോയ്ലറ്റിങ്ങും ഒക്കെ വലിയ പ്രയാസമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ആർ യൂഷ്വലി ഫസ്റ്റ് ഡയഗ്നോസ്ഡ് ഇൻ ചൈൽഡ്ഹുഡ് ഓർ അഡോളസൻസ്. ഈ ഒരു രോഗം യഥാർത്ഥത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അഡോളസൻസ് ഏജിലോ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് 4 രോഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1 എനോറസിസ്, 2 എൻകോപിസിസ്, 3 അതർ സ്പെസിഫൈഡ് ആൻഡ് അൺസ്പെസിഫൈഡ്. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് 1-ാമത്തെ എനോറസിസ് എന്ന് പറയുന്നത്, അപ്പം അത് സാധാരണ രീതിയിൽ ബെഡ് ബെറ്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചില കുട്ടികളിലൊക്കെ കാണുന്നതാണ്. അതിന് പ്രത്യേക ഏജ് ക്രൈറ്റീരിയ പോലും പറയുന്നുണ്ട്, 5 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതാണ് എന്ന് ഉറപ്പിക്കണമെങ്കിലോ ആ കുട്ടിക്ക് 5 വയസ്സ് കാര്യം, അല്ലെങ്കിൽ ആ ക്രോണോളജിക്കൽ ഏജ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ആയിരിക്കണം 5 വയസ്സ്. കാരണം ആ സമയത്ത് സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ ഒരു കൾച്ചറിൽ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാം യൂറിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ആ പ്രാക്ടീസ് അവർ ആയി കാണും. ഇപ്പം ബ്ലാഡർ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. റിപ്പീറ്റഡ് വോയിഡിങ് ഓഫ് യൂറിൻ ഇൻ ടു ബെഡ് ഓർ ക്ലോത്ത്സ്, വെതർ ഇൻവോളണ്ടറി ഓർ ഇൻറ്റൻഷനൽ. അറിഞ്ഞോ അറിയാതെയോ ഇൻവോളണ്ടറി ആയിട്ടോ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് കുട്ടി എന്താണ് അവരുടെ നിക്കറിനകത്തൂടെയോ കിടന്നിട്ടോ ബെഡിനകത്തോ ക്ലോസിനകത്തോ ഒക്കെ യൂറിൻ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്, എനോറസിസ് എന്ന് പറയുന്നത്. ബിഹേവിയർ ഇസ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആസ് മാനിഫെസ്റ്റ് ബൈ ഈദർ എ ഫ്രീക്വൻസി ഓഫ് അറ്റ്ലീസ്റ്റ് twice a week for at least 3 consecutive months. കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 മാസക്കാലങ്ങളിൽ ഏതെങ്കിലും 2 ആഴ്ചയിൽ, 2 ആഴ്ചയ്ക്കിടയ്ക്ക്, 2 ആഴ്ചയ്ക്കുള്ളിൽ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ രോഗത്തെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ പ്രത്യേകം DSM എടുത്ത് പറയുന്നുണ്ട്, ചില കുട്ടികൾക്ക് 5 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാകും. അപ്പം വെറുതെ കയറി ആദ്യം പറഞ്ഞേക്കരുത് ഇന്ന രോഗമാണെന്ന്,
മനസ്സെന്താണ്, അത് അവരുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് കൂടിയൊക്കെ, അല്ലെങ്കിൽ അവരുടെ ബ്ലാഡറും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഡയഗ്നോസിലേക്ക് എത്തേണ്ടത്. നാലാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ദ ബിഹേവിയർ ഈസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ടു ദ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് സബ്സ്റ്റൻസ്. കുട്ടി എന്തെങ്കിലും ഇതൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുകയോ ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസോ ഡയബറ്റീസോ അങ്ങനെയുള്ള സീഷേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റൂൾ ഔട്ട് ചെയ്യണം. അതെല്ലാം ചിലപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ കുട്ടിക്ക് ഇത് ഉണ്ടാകാം. അപ്പം അതെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ഇത് പറയാനായിട്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഇവരെ എടുത്ത് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സ്പെസിഫൈ വെദർ നക്ടേണൽ ഒള്ളി, ചില കുട്ടികൾ എന്താണ് നൈറ്റ്സ് ടൈംസിൽ മാത്രമേ ഈ ഒരു അവസ്ഥ കാണിക്കത്തുള്ളൂ, പകലൊന്നും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, രാത്രി മാത്രമായിരിക്കും അവന് കിടക്കയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. രണ്ടാമത്തത് ഡയൂണൽ ഒള്ളി, പാസേജ് ഓഫ് യൂറിൻ ഡ്യൂറിങ് ദ വേക്കിംഗ് അവേഴ്സ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയങ്ങളിലും ചില കുട്ടികൾ ഈ ഒരു അവസ്ഥ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ചില കുട്ടികളിൽ ഇതിൻ്റെ കോമ്പിനേഷനും സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കോമ്പിനേഷനായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മളൊരു സബ് ടൈപ്സ് എന്യൂറസിസ് ആയിട്ട് പറഞ്ഞിട്ട് മോണോ സിംറ്റോമാറ്റിക് എന്യൂറസിസ് എന്നും പറഞ്ഞായിരിക്കും ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുക പറയുന്നത്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട് എഴുതുന്നത്. ചില ആൾക്കാരിൽ എന്താണ് ഉറക്ക സമയം അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ അതിനറി അതിനെ നമ്മൾ മറ്റൊരു ടേമിലും കൂടി അറിയപ്പെടാറുണ്ട്, യൂണറി ഇൻകൺസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നക്ടേണൽ ആൻഡ് ഇത് രണ്ടും കൂടി ചേർന്നാണ് വരുന്നെങ്കിൽ നോൺ മോണോ സിംറ്റമാറ്റിക് ന്യൂറോസിസ് എന്ന് കൂടി അതിനെ ചില സമയങ്ങളിൽ വിളിക്കാറുണ്ട്. ഇനി ഒരു പ്രോഗ്നോസിസ് ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് ഡിലെയ്ഡ് ഓർ ലാക്സ് ടോയ്ലറ്റ് ട്രെയിനിങ്, കുട്ടികൾ ചില സമയങ്ങളിൽ നിന്നാണ് ഡിലെയ്ഡായിട്ട് ഡെവലപ്മെൻറ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലോ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കുട്ടികളിൽ സൈക്കോസോഷ്യൽ സ്ട്രെസ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള അവസ്ഥ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്ലാഡർ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ബ്ലാഡർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാകാം. അതോടൊപ്പം തന്നെ സോഷ്യലായിട്ടുള്ള അൺസൈറ്റി ഉണ്ടെങ്കിൽ ഈ കാര്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പറയുന്ന എന്യൂറസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. രണ്ടാമത് എൻകോപ്രസിസ് എന്ന് പറയുന്ന ടോയ്ലറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരവസ്ഥ, ഇത് സെയിം സാധനം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇതിന് ക്രൈറ്റീരിയ പറയുന്നത് 4 വർഷക്കാലമാണ്, മൂത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് 5 വർഷവും ടോയ്ലറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഏജ് 4 വർഷവും ആയിട്ടാണ് പറയപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് 1 such event ഒക്കർ ഈച്ച് മന്ത് ഫോർ അറ്റ്ലീസ്റ്റ് 3 months, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഉള്ള 3 മാസക്കാലങ്ങളിൽ എപ്പോഴെങ്കിലും 1 മാസത്തിനിടയ്ക്കെങ്കിലും കുട്ടിക്ക് ഈ രീതിയിലേക്ക് അവൻ പോകണം, അൺഅപ്രോപ്രിയേറ്റഡുള്ള ടോയ്ലറ്റിങ് നടത്തണം. ദ ബിഹേവിയർ ഈസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ടു ദ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലാക്സിറ്റി മെഡിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്കുണ്ടാകാം, അപ്പോൾ അതുണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ബാക്കി നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ടിൽ വായിച്ചാൽ മതി. ഇനി അതർ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതർ സ്പെസിഫൈഡും ഉണ്ട് അൺസ്പെസിഫൈഡും ഉണ്ട്. അതർ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടാകാം, അതിൻ്റെ കൂടെ കൂട്ടത്തിൽ തന്നെ മറ്റെന്തെങ്കിലും കൂടി ആഡപ്പ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അതർ സ്പെസിഫൈഡ്. ദ അതർ സ്പെസിഫൈഡ് എലിമിനേഷൻ ഡിസോർഡർ കാറ്റഗറീസ് യൂസ് ടു സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ക്ലിനിഷ്യൻ ചൂസസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്പെസിഫിക് റീസൺ ദാറ്റ് എ പ്രസന്റേഷൻ ഡസ് നോട്ട് മീറ്റ് ദ ക്രൈറ്റീരിയ ഫോർ എനി സ്പെസിഫിക് എലിമിനേഷൻ ഡിസോർഡർ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട സ്പെഷ്യൽ എലിമിനേഷൻ ഡിസോർഡർ മീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാതെ തന്നെ വേറെ എന്തെങ്കിലും കൂടി സ്പെസിഫൈ ആയിട്ട് അവർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതർ സ്പെസിഫൈഡ് എലിമിനേഷൻ ഡിസോർഡർ എന്നുള്ള കാറ്റഗറിയിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. അൺസ്പെസിഫൈഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ടും അവർക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, ഈ അൺസ്പെസിഫൈഡ് ഡിസോർഡറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള രണ്ട് ചാപ്റ്ററിനകത്തുള്ള രോഗങ്ങൾ. ഓക്കെ ആണോ? യെസ് ഫാദർ, താങ്ക് യു. താങ്ക് യു സർ.
നമുക്ക് മാക്സിമം ഇനി ഒരു 10-ാം തീയതിക്ക് മുമ്പിൽ നമ്മൾ ഈ ക്ലാസ് നമുക്ക് ബൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. മാക്സിമം 10-ന് മുമ്പ് തീർക്കാനായിട്ട് പറ്റും. ഇനി ഒരു 4-5 ചാപ്റ്റർ ഉള്ളിലുള്ള, പിന്നെ നമുക്ക് MSC കൂടി ഉണ്ട്, അത്രയും കൊണ്ട് നമ്മൾ ഇത് ബൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ്, താങ്ക് യു വെരി മച്ച്. നാളെ കാണാം. ഗുഡ് നൈറ്റ് ഫാദർ, ഗുഡ് നൈറ്റ് എവരിബഡി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.